ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഷാനിയുടെ അരികിലേക്ക് എത്തി കുഞ്ഞ് തന്റെ സത്യ എന്നുള്ള പേരിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഈ സത്യ എന്താ എനിക്ക് കാണിച്ചു തരാത്തതെന്ന് കുഞ്ഞ് ചോദിക്കുന്നത് കേട്ട ഉടനെ ശാരദാമ്മ സത്യമ്മയോട് പറഞ്ഞു, അത് പിന്നെ മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ കാര്യങ്ങൾ പറയാനൊരുങ്ങുമ്പോഴേക്കും ശാലിനി സത്യമ്മളുടെ വിവരങ്ങൾ പറഞ്ഞു. മോളെ, സത്യ എന്നുള്ളത് മോളുടെ അച്ഛമ്മയുടെ പേരാ. അമ്മയ്ക്ക് അച്ഛമ്മയോട് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് മോളുടെ പേര് അങ്ങനെ ഇട്ടത് എന്ന് ശാലിനിയെ പറഞ്ഞു കൊടുത്ത് കേട്ടപ്പോ മോള് ചോദിച്ചു, എന്നിട്ടെന്താ എന്നെ അച്ഛമ്മയെ കാണിച്ചു തരാത്തത്? അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, അച്ഛമ്മയെ കാണിച്ചു തരാം. മോളിപ്പോ ആ അമ്മമ്മയും ആ വെല്ലിച്ചയൊക്കെ കണ്ടില്ലേ, മുത്തശ്ശനെയും അമ്മമ്മയും എല്ലാം കണ്ടില്ലേ, അതുപോലെ മോള് അച്ഛമ്മയും കാണും. അത് കേട്ട ഉടനെ സത്യമോള് ചോദിച്ചു, അപ്പോ എന്റെ അച്ഛനെയും കാണുമോ? അതിന് മറുപടി പറയാനാകാതെ ശാലിനി ആകെ മൗനം പാലിച്ച് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അച്ഛനെയും കാണിച്ചു തരുമോ എന്ന കുഞ്ഞിന്റെ ചോദ്യത്തിന് ശാലിനി കാണിച്ചു തരാമെന്ന് മാത്രം മറുപടി പറഞ്ഞ് ശാരദാമ്മയെ ഒന്ന് നോക്കി. ഈ സമയത്ത് അവിടെ ഇരുന്ന ഗോപാലകൃഷ്ണനും ആകെ വിഷമത്തിലായി. ഉടനെ ശാലിനി സത്യമോളോട് പറഞ്ഞു, അതെ മോളുടെ സ്കൂളിലെ ഇന്നത്തെ ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് മുത്തശ്ശന്റെയും അമ്മമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞതും വേഗം മുത്തശ്ശന്റെ കാലത്തൊട്ട് മോള് അനുഗ്രഹം വാങ്ങിച്ചു. അത് കണ്ട ഉടനെ ഗോപാലകൃഷ്ണൻ മോളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശൻ ആലോചിച്ചത് മോളെ അനുഗ്രഹിക്കുന്ന കാര്യമല്ല, മറിച്ച് മുത്തശ്ശനുണ്ടായ അനുഗ്രഹത്തെ കുറിച്ച്. ദൈവം മുത്തശ്ശന് തന്ന അനുഗ്രഹമാണ് മുത്തശ്ശൻ ആലോചിച്ചത്, അത് മറ്റൊന്നുമല്ല മോളുടെ ഈ അമ്മ തന്നെയാണ്. മോളുടെ അമ്മയെ ദൈവം ഈ മുത്തശ്ശന് തന്നത്, അതുകൊണ്ടാണല്ലോ മുത്തശ്ശൻ ഇപ്പോ ഈ സൗഭാഗ്യമൊക്കെ അനുഭവിക്കുന്നത് എന്ന് ശാലിനിയെ നോക്കി മുത്തശ്ശൻ മോളോട് പറയുന്നത് കേട്ട് സത്യമോള് തന്റെ അമ്മയെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം ഗോപാലകൃഷ്ണൻ മോളോട് പറഞ്ഞു, മോളുടെ അമ്മയെ പോലെ പഠിച്ച് നല്ല മിടുക്കിയാവണം കേട്ടോ എന്ന് പറഞ്ഞത്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് സത്യമോള് തലയാട്ടി. അത് കണ്ട ഉടനെ തന്നെ ശാലിനിയെ പോലെ നല്ല പഠിപ്പുള്ള കുട്ടിയാകണമെന്ന് പറഞ്ഞത്. അതോടൊപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മുത്തശ്ശന് പണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ ശാപമാണ് എന്ന്. എന്നാൽ പെൺകുട്ടികൾ ശാപമല്ല എന്നും അതൊരു പുണ്യമാണ് എന്ന് മുത്തശ്ശനെ മനസ്സിലാക്കി തന്നത് മോളുടെ അമ്മയാണ്. അതുകൊണ്ട് മുത്തശ്ശനെ പുണ്യമായ മോളുടെ അമ്മയെ പോലെ തന്നെ മോളുടെ അമ്മയ്ക്കും മോളൊരു പുണ്യമായി മാറും എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ മോളെ അനുഗ്രഹിച്ചു. അതിനുശേഷം മോളോട് അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനായി ശാലിനി പറഞ്ഞു. ഉടനെ ശാരദാമ്മയുടെ അരികിൽ ചെന്ന് അനുഗ്രഹത്തിനായി കാലെ തൊട്ടതും ശാരദാമ്മ പറഞ്ഞു, എന്റെ പൊന്നു മോള് അമ്മയെ പോലെ തന്നെ വലിയൊരു ജോലിക്കാരിയാവണം, വലിയൊരു ഉദ്യോഗസ്ഥയാവണം കേട്ടോ എന്ന് പറഞ്ഞത്. ശരി അമ്മമ്മേ എന്ന് സത്യമോളെ മറുപടി നൽകി. അപ്പോഴേക്കും എല്ലാവരും അത് കേട്ടങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സത്യമോള് പറഞ്ഞത്, അയ്യോ ഞാനൊരു കാര്യം മറന്നു, ഒരാളോട് മാത്രം അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് വേഗം സത്യമോള് അകത്തേക്ക് ഓടിപ്പോയി. മോള് എവിടേക്കാ ഓടിപ്പോകുന്നതെന്നറിയാതെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും പരസ്പരം ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിക്ക് മാത്രം ആ ഓട്ടത്തിന്റെ കാരണം എന്തെന്ന് മനസ്സിലായി. ഉടനെ നേരെ സത്യമോള് പൂജാമുറിയിലേക്ക് എത്തി. അവിടെ ഭഗവാന്മാർക്കൊപ്പം തളികയിൽ വെച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ ആ മാല നോക്കിയിട്ട് ശാലിനി എന്നും ആ മാലയോട് സംസാരിക്കാറുള്ളത് പോലെ ശാലിനി ആ മാല അവിടെ വെച്ചിരിക്കുന്നത് കണ്ട് മോൾ അവിടേക്ക് ഓടിയെത്തി. അച്ഛാ, ഇന്ന് മോളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്, മോള് സ്കൂളിലേക്ക് പോവാണേ, അച്ഛൻ അനുഗ്രഹിക്കണം, അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും സത്യമോൾക്കൊപ്പം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോട്ടെ ടാറ്റ എന്ന് പറഞ്ഞ് ആ മാലയെ നോക്കി യാത്ര ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ സത്യമോളെ നോക്കിക്കൊണ്ട് അവിടെ ശാലിനി വന്നു നിന്നു. ശാലിനിയെ നോക്കി അങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ തലയാട്ടിയതും ഉടനെ ശാലിനി ശരിയാണെന്നുള്ള രീതിയിൽ തല കുലുക്കി. ഉടനെ സത്യമോളെ എന്നുള്ള ശാരദാമ്മയുടെ വിളി കേട്ട് ദാ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സത്യമോള് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി. ആ സമയത്ത് ശാലിനി വേഗം വിഷ്ണുവിന്റെ ആ മാലയ്ക്ക് അരികിലേക്ക് എത്തി. ആ മാല അതൊക്കെ കയ്യിലെടുത്ത് ആ മാലയിലേക്ക് തന്നെ ശാലിനി നോക്കുന്നു. അന്ന് പൊടിക്കുഞ്ഞായിരുന്ന ആ കൈക്കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ശാലിനി സത്യാമ്മയുടെ വീട്ടുപടിക്കൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തനിക്ക് വിഷ്ണുവിനെ ഓർമ്മിക്കാനായി, വിഷ്ണുവേട്ടന്റെ ഓർമ്മയ്ക്കായി അന്ന് നിൽത്തു കിടന്ന വിഷ്ണുവിന്റെ ആ മാല അത് കയ്യിൽ കെട്ടിയതും അത് വിഷ്ണുവേട്ടൻ തന്റെ ഒപ്പമുണ്ട് എന്നതിന്റെ ഓർമ്മയ്ക്കായി ശാലിനി അനുവാദം ചോദിച്ചുകൊണ്ട് ആ മാല എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം ശാലിനി ഓർമ്മിച്ചു. അപ്പോഴാണ് വിഷ്ണു രാവിലെ തന്നെ പോകാനായി റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന്
തന്റെ കയ്യിലുള്ള വാശും മാലയും ഒക്കെ കഴുത്തിലിട്ട് റെഡിയായി കണ്ണാടിയിലേക്ക് നോക്കി വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ ശാലിനി വിഷ്ണുവിനെ ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ റൂമിലും നിന്നു. ഈ സമയത്ത് വിഷ്ണു റെഡിയാകുമ്പോഴാണ് താഴെ നിന്ന് സത്യഭാമ വിളിച്ചത്, ശ്യാമേ ശ്യാമേ എന്നുള്ള സത്യഭാമയുടെ വിളി കേട്ട് വിഷ്ണു താഴേക്ക് നോക്കി. ഉടനെ സത്യഭാമ ഇങ്ങനെ ശ്യാമയെ നിരന്തരം വിളിക്കുന്നത് കേട്ട് രാഘവനാർ ശാരദാമ്മ സത്യഭാമയെ നോക്കുന്നു. ഉടനെ സത്യഭാമ പറഞ്ഞു, അല്ല ഈ ശ്യാമ എന്താ ഇതുവരെ ആയിട്ടും ഒരുങ്ങി ഇറങ്ങിയില്ലേ, ഇത്രയും താമസമോ, ഇത് ഇനിയും വൈകിയ ശരിയാവില്ലല്ലോ രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം ഉണ്ടാക്കുമ്പോ രാഘവനാർ പറഞ്ഞു, അവരൊരുങ്ങട്ടെ ഭാമയെ, നീ ഇങ്ങനെ ബഹളം വെക്കാതെ. അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത്, അതെ ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ലേ മോൾക്ക്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് സത്യഭാമ രാഘവൻ നായരോട് അറിയിച്ചു. അപ്പോഴേക്കും പപ്പി മോളുമായിട്ട് ശ്യാമ ദാ വരുന്നു സത്യാമ്മ എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയെത്തി. സത്യാമ്മ മോളെ കണ്ടതും വലിയ സന്തോഷത്തോടെ പപ്പി മോളെ എന്ന് വിളിച്ച് മോളെ ചേർത്ത് പിടിച്ചു. ഉടനെ അരികിലേക്ക് വന്ന മോളെ ചേർത്തുകൊണ്ട് സത്യഭാമ പറഞ്ഞു, അതെ ഇന്ന് മോളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ലേ എന്ന് ചോദിച്ചിരം. ഉടനെ അരികിലേക്ക് എത്തിയ പപ്പി മോള് പറഞ്ഞു, അതെ ഇന്ന് എന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ലേറ്റ് ആവുകയില്ല എന്ന് പറഞ്ഞ് മോൾ അരികിലേക്ക് വന്നതും സത്യഭാമ ചോദിച്ചു, അല്ല മോളുടെ യൂണിഫോം എവിടെ, പപ്പി മോളുടെ യൂണിഫോം എന്തിയെ എന്ന് ചോദിച്ചപ്പോ മോള് പറഞ്ഞു, അയ്യോ ഇത് ഫസ്റ്റ് ഡേ അല്ലേ സത്യാമ്മേ, അച്ഛമ്മേ അച്ഛമ്മയ്ക്ക് അറിയത്തില്ലേ അന്ന് ആരെങ്കിലും യൂണിഫോം ഇടുവോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അതൊക്കെ ഈ അച്ഛമ്മയ്ക്കും അറിയാടി പൊന്നുമുത്തെ, മോൾക്കറിയാവുന്ന അത്രയും വിവരമൊക്കെ അച്ഛമ്മയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ ഈ അച്ഛമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പപ്പി മോളെ മടിയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ശാലിനി ശ്യാമ അവിടെ വന്ന് ഇക്കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു താഴേക്ക് ഇറങ്ങിയെത്തി. വിഷ്ണു ആ ചെയറിലേക്ക് വന്നിരുന്നതും പപ്പി മോള് പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അച്ഛമ്മ പറയാമോ എന്ന് ചോദിച്ചു. അതിനെന്താ മോള് ചോദിച്ചു, അച്ഛമ്മ ഉത്തരം പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പി മോള് പറഞ്ഞു, എന്നാലേ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാം, അപ്പോ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ പറയാറായ, പിന്നെ അച്ഛമ്മയ്ക്ക് എന്നെ പോലെ അറിയത്തില്ല ബുദ്ധിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക എന്ന് പറഞ്ഞത്. ശരി സമ്മതിച്ചു എന്ന് രാഘവൻ നായരെ നോക്കിയിട്ട് സത്യഭാമ വാക്ക് നൽകി. രാഘവൻ നായർ പറഞ്ഞു, എന്തിനാ ഭാമേ കുഞ്ഞിനോടൊക്കെ ഇങ്ങനെ ഒരു മത്സരം എന്ന് ചോദിച്ചതും, ഒന്ന് പോരാ കേട്ടാ എന്ന് പറഞ്ഞ് സത്യഭാമ പപ്പിമോളോട് ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഉടനെ പപ്പിമോള് പറഞ്ഞു, ശരി ആദ്യത്തെ ക്വസ്റ്റ്യൻ A4 എന്ന് ചോദിച്ചതും അതാർക്കും അറിയാത്തത് ആപ്പിൾ എന്ന് സത്യഭാമ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്കറിയില്ലേ എന്ന് സത്യഭാമ ചോദിച്ചതും മോള് പറഞ്ഞു, ശരിയാ അറിയാം, ഒരു ക്വസ്റ്റ്യനല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതിനുള്ള ആൻസർ പറയണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശരി അടുത്ത ചോദ്യം ചോദിക്കുക എന്ന് സത്യാമ്മ ചോദിച്ചതും വേഗം മറുപടി കേൾക്കാനായി കാത്തു നിന്ന മോള് ഉടനെ തന്നെ സത്യഭാമയോട് ചോദിച്ചു, എന്നാലേ ഈ ഓറഞ്ച് എന്ന് പറയുന്നത് പഴമാണോ നിറമാണോ? അത് കേട്ട ഉടനെ സത്യഭാമയ്ക്ക് ആകെ കൺഫ്യൂഷനായി. ഓറഞ്ച് എന്നത് നിറമാണോ പഴമാണോ എന്ന മോളുടെ ചോദ്യത്തിന് സത്യഭാമ എന്ത് മറുപടി പറയുന്നറിയാറേ ആകെ ടെൻഷൻ അടിച്ചു. ഉടനെ സത്യഭാമ അരികിൽ നിന്ന ശ്യാമയെ വിളിച്ചിട്ട് ചോദിച്ചു, ശ്യാമേ നിനക്കറിയുമോ എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, എന്റെ പൊന്ന് സത്യാമേ ഇവളുടെ ഇത്തരത്തിലുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കാരണം എനിക്ക് യാതൊരു രക്ഷയുമില്ല, ഞാൻ ആകെ കുഴപ്പത്തിലായിരിക്കുക, എന്നെ ഒന്ന് വിട്ടേക്ക് സത്യാമേ എന്ന് പറഞ്ഞ് ശ്യാമ കൈകൂപ്പി നിന്നു. ഉടനെ സത്യാമ്മ അവിടെ നിന്ന് പിള്ളേച്ചനെ നോക്കി. ഉടനെ പിള്ളയെ വിളിച്ചിട്ട് പിള്ളയെ പിള്ളയ്ക്ക് അറിയുമോ എന്ന് ചോദിച്ചതും പിള്ളേച്ചൻ പറഞ്ഞു, അത് പിന്നെ സത്യാമേ ചില സമയത്തെ എനിക്ക് ഒന്നും കേൾക്കാൻ കഴിയത്തില്ല, എൻ്റെ ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചിലപ്പോ ചില കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല സത്യാമ്മേ എന്ന് പറഞ്ഞ് പിള്ള തല ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ രാഘവ സത്യഭാമ പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിലും താൻ ചില കാര്യങ്ങളൊന്നും കേൾക്കാറില്ല, ആവശ്യമുള്ളതൊന്നും താൻ കേൾക്കത്തില്ലല്ലോ എന്ന് ചോദിച്ച് സത്യഭാമ വേഗം പിള്ളേച്ചനോട് ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ പിന്നിൽ നിന്ന് പൊന്നിയെ വിളിച്ചിട്ട് ചോദിച്ചു, പൊന്നി നിനക്കറിയാവോ എന്ന് ചോദിച്ചിട്ടും പൊന്നി പറഞ്ഞു, അയ്യോ സത്യാമ്മേ എനിക്ക് അടുക്കളയിലെ കുറച്ചധികം ജോലി ബാക്കിയുണ്ടേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പൊന്നിയും തടുത്തപ്പി. അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു, എന്റെ ഭാമേ നീ വെറുതെ എന്തിനാ ഈ കൊച്ചിനോണി മത്സരത്തിന് പോയത് എന്ന് രാഘവനാർ അന്വേഷിച്ചിടും. അപ്പൊ സത്യാമ്മ തോറ്റില്ലേ എന്ന് ചോദിച്ച് വേഗം പപ്പി മാറി നിന്നിട്ട് സത്യഭാമയോട് ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ശരി ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് സത്യാമ്മ കൈകൂപ്പി അങ്ങനെ നിന്നത് എന്നാ മോള് തന്നെ പറ അതിന്റെ ഉത്തരം എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു അവിടെ നിൽക്കുന്നത് കണ്ടു. വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് മോള് പറഞ്ഞു, അതെ എന്നാ വെളിച്ചം തന്നെ പറഞ്ഞു കൊടുക്ക, ഓറഞ്ച് പഴമാണോ അതോ നിറമാണോ എന്നുള്ള കാര്യം
അതെന്താ ആർക്കറിയാൻ പറ്റില്ലാത്ത ഓറഞ്ച് പഴമാണ് എന്ന് വിഷ്ണു മറുപടി പറഞ്ഞത് കേട്ട് സത്യഭാമ ചോദിച്ചു, അതെങ്ങനെ വിഷ്ണു ശരിയാവുന്നത്? ഓറഞ്ച് പഴമാണെന്ന് അതെങ്ങനെ നിനക്കറിയാം എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അതമ്മേ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് അതിന്റെ ക്ലൂവ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആപ്പിളിനെ കുറിച്ചായിരുന്നല്ലോ, അപ്പൊ അത് പഴമാണല്ലോ, അത് തന്നെ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞതും സത്യഭാമ തലയിൽ കൈ വെച്ചു ഷോ എന്ന് പറഞ്ഞതും ഉടനെ അവിടെ കേട്ടു തന്ന പിള്ളാച്ചൻ പറഞ്ഞു, ആ മോള് മിടിക്കുക കേട്ടോ, സമ്മതിച്ചു തന്നേക്കുന്നു എന്ന് പറഞ്ഞു. മോളുടെ ഉത്തരം ശരിയാ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ ചോദിച്ചു, ഓഹോ അപ്പൊ പിള്ളയ്ക്ക് ഇപ്പൊ ചെവി കേൾക്കാം അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ പിള്ളാച്ചൻ പറഞ്ഞു, അത് പിന്നെ സത്യാമേ ചില സമയത്ത് എനിക്ക് ചെവി കേൾക്കത്തില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതും സത്യഭാമ പിള്ളാച്ചനോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിലും താൻ അങ്ങനെയാണല്ലോ, വെറുതെ അല്ല തനിക്ക് മുടി തന്റെ തലയിൽ കിളുക്കാത്തത്, ഇങ്ങനെ കഷ്ണിയായി പോയത് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടതും രാഘവൻ നായർ പറഞ്ഞു, എന്തിനാ ഭാമേ കുഞ്ഞിനോട് തോറ്റതിന് താൻ ആ പിള്ളേ മെച്ചത്ത് കയറുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ ചിരിച്ചു. ഉടനെ വിഷ്ണു മോളെ മടിയിലെടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അല്ലെങ്കിലും എന്റെ പൊന്നുമോള് മിടിക്കുക, ചില നേരത്തെ മോളുടെ ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ കണ്ടാലേ, വിഷ്ണു ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഉത്തരം മുട്ടിക്കുന്ന ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, ആകെ കുഴപ്പത്തിലാക്കുമായിരുന്നു, സംശയങ്ങളാണ് ഇട്ട് തീരാറും ഉണ്ടായിരുന്നില്ല എന്ന് രാഘവൻ നായർ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടതും ശ്യാമയ്ക്ക് ആകെ വിഷമമായി. ഉടനെ തന്നെ രാഘവൻ നായർ പറഞ്ഞു, ചില നേരത്തുള്ള പപ്പിമോളുടെ നിപ്പൊക്കെ കണ്ടാലുണ്ടല്ലോ വിഷ്ണുവിന്റെ ആ പഴയ സ്വഭാവം പോലെ തന്നെ, അന്ന് വിഷ്ണു കുഞ്ഞിൽ എങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോ, വിഷ്ണു കുഞ്ഞിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറിയിരുന്നത്, അതുപോലെ തന്നെ തോന്നിപ്പോകും എന്ന് രാഘവൻ നായർ പറയുമ്പോ പെട്ടെന്ന് ശ്യാമ ആ ഒരു സംസാരം ഒഴിവാക്കാനായിട്ട് വേഗം പറഞ്ഞു, അതെ നമുക്ക് സ്കൂളിൽ പോകാം, ഇനിയല്ലേ ലേറ്റായാലോ എന്ന് ചോദിച്ചതും ഉടനെ പപ്പിമോള് വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി, ശരി നമുക്ക് പോകാം, എന്റെ ബാഗ് ഇങ്ങതാ എന്ന് പറഞ്ഞതും ബാഗ് അമ്മ പിടിച്ചോളാം എന്ന് ശ്യാമ പറഞ്ഞു. ഉടനെ പപ്പിമോള് പറഞ്ഞു, ഏയ് അത് വേണ്ട, എന്റെ ബാഗല്ലേ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ബാഗ് ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട് വേഗം വിഷ്ണുവിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോകാം. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എവിടെ പോകാൻ? സ്കൂളിലേക്ക് എന്ന് ശ്യാമ പപ്പി മറുപടി പറഞ്ഞത്. വിഷ്ണു പറഞ്ഞു, സ്കൂളിലേക്കോ? ഞാനൊന്നുമില്ല, ഏഴാം ക്ലാസ് കൊണ്ടേ അവരുമായിട്ടുള്ള ഇടപാട് ഞാൻ നിർത്തിയതാണ്, എനിക്ക് വയ്യ സ്കൂളിലേക്കൊന്നും പോകാൻ, ഞാൻ വരില്ല എന്ന് പറഞ്ഞതും അതെ അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് സ്കൂളിൽ പോകണം, എന്നെ കൊണ്ടുപോയി വിടണം എന്ന് പപ്പിമോള് ദേഷ്യപ്പെട്ട് പറയുമ്പോ വിഷ്ണു പറഞ്ഞു, എന്നാലേ ഞാൻ അത്രക്കാരനല്ല, ഞാൻ വരില്ല, സോറി എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിന്നു. ഉടനെ പപ്പിമോള് ചോദിച്ചു, പിന്നെ ആരാ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതും നീ നിന്റെ അച്ഛനോട് പറ എന്ന് വിഷ്ണു മറുപടി നൽകി. അത് കേട്ട ഉടനെ പപ്പിമോള് പറഞ്ഞു, ഞാൻ അച്ഛനോട് തന്നെയാ പറയുന്നത്. അത് കേട്ടപ്പോഴേക്കും ശ്യാമ ആകെ ഞെട്ടി. മോളുടെ ആ മറുപടി കേട്ട് ഞെട്ടിത്തെറിച്ച് ശ്യാമ എങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ആ വാക്കൾ കേട്ട് ചിരിച്ചു. അമ്പടി എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശ്യാമ വേഗം വിളിച്ചു, പപ്പി എന്ന് ദേഷ്യത്തോടെയുള്ള ശ്യാമയുടെ വിളി കേട്ട് എല്ലാവരും ഞെട്ടലോടെ ശ്യാമയെ നോക്കി. ഉടനെ പപ്പിമോള് പറഞ്ഞു, അതെ വല്യച്ഛനല്ലേ വല്യച്ഛൻ, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത്, വല്യച്ഛൻ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞപ്പോ, ഓ എന്നെ കൊണ്ടൊന്നും വയ്യ, വേണേ നീ നിന്റെ അച്ഛയോട് പറ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ മുഖം തിരിച്ചിരിക്കുമ്പോ ഉടനെ പപ്പി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഞാൻ സ്കൂളിലും പോകുന്നില്ല എന്ന് പറഞ്ഞ് പപ്പിയെ ബാഗ് എടുത്തൊരേറി വീണു. അതിനുശേഷം കലിയോടെ അപ്പുറത്തെ ആ സെറ്റിയിൽ ചെന്ന് ആ സെറ്റിയിലേക്ക് കയറി ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു. ഇത് കണ്ട ഉടനെ വിഷ്ണു ചിരിച്ചു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ കൊച്ചിനെ മനസ്സ് വിഷമിപ്പിക്കാതെ നല്ലൊരു ദിവസമായിട്ട് നീ കൊച്ചിനെ ഇങ്ങനെ സങ്കടപ്പെടുത്താതടാ എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം ആ നിലത്ത് കിടന്ന ബാഗ് കയ്യിലെടുത്തിട്ട് ഉടനെ തന്നെ പപ്പിയുടെ അരികിലേക്ക് ചെന്നു. അതെ നമുക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിച്ചതും എന്നോട് മിണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞ് പപ്പി വീണ്ടും പരിഭവം കാട്ടി. സത്യാമ്മയും എല്ലാവരും ആ കാഴ്ച കണ്ടിരുന്നപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ അല്ല നമ്മളെ അപ്പോ ആരെ ഞാൻ അന്നേരം സ്കൂളിൽ കൊണ്ടുപോയി വിടുക, ഈ വല്യച്ഛൻ പിന്നെ ആരെയാ സ്കൂളിൽ കൊണ്ടുപോയി വിടുക പപ്പിമോള് വരുന്നില്ലെങ്കിൽ എന്ന് ചോദിച്ചിരും. സത്യം എന്ന് ചോദിച്ച് പപ്പിമോള് വേഗം വിഷ്ണു നോക്കി സത്യമാണോ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ പിന്നെ ഈ കുഞ്ഞുമാവയെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ റെഡി ആയിട്ടിരിക്കുന്നത്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു വിളിച്ചതും, ആ സത്യമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചതും എന്റെ പപ്പിമോളാണേ സത്യം എന്ന് പറഞ്ഞ് കയ്യിൽ സത്യം ചെയ്തു കൊടുത്ത് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിലേക്ക് ഭാഗമായിട്ട് പപ്പിമോൾ ഓടിയെത്തി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ എന്നാലേ പൊന്നുമോളെ അച്ഛമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ച് എന്ന് പറഞ്ഞതും ഉടനെ സത്യാമ്മയുടെ കാലു തൊട്ട് പപ്പിമോള് അനുഗ്രഹം വാങ്ങിച്ചു. സത്യാമ്മ വേഗം പപ്പിമോളെ മടിയിലെടുത്തി ഇരുത്തി, എന്റെ പൊന്നുമോള് പഠിച്ച് വലിയ മിടുക്കിയാവും കേട്ടോ എന്ന് പറഞ്ഞ് മോളെ
മടിയിൽ ഇരുത്തിക്കൊണ്ട് അവിടുത്തെ ഒരു ഉമ്മയും കൊടുത്തു. ആ ഇനി അച്ഛച്ചന്റെ അനുഗ്രഹം വാങ്ങിക്ക എന്ന് പറഞ്ഞ രാഹുലിനാർ അരികിലേക്ക് പറഞ്ഞയച്ചു. രാഹുലിനാറിന്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനെങ്കിലും മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോള് പഠിച്ച് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ വാക്കുകൾ പൂർത്തിയാക്കാതെ രാഘവനാർ പാതി വഴിയിൽ അത് വിഴിഞ്ഞു വിട്ടു. അപ്പോഴേക്കും രാഘവനാരുടെ നോട്ടം നേരെ ശാലിനിയുടെ ആ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള ശാലിനിയുടെ ആ ചിത്രത്തിലേക്ക് പാഞ്ഞു. അത് കണ്ടതോടെ വേഗം സത്യഭാമയ്ക്ക് കാര്യം മനസ്സിലായി. സത്യഭാമ കലിയുടെ ചാടി നിൽക്കുന്നു. ഉടനെ സത്യഭാമ ആ ഒരു സംസാരം മനസ്സിലാക്കിയതോടെ സത്യഭാമ എഴുന്നേറ്റതും രാഘവനാരോട് മോള് പറഞ്ഞു, അതെ പഠിച്ച് ഞാൻ ആരാകണം അച്ചച്ച എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവനാർ പറഞ്ഞു, എന്റെ പൊന്നുമോൾക്ക് ഇഷ്ടമുള്ള ആളായിക്കോ കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പപ്പിമോള് പറഞ്ഞു, അതെ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ട്. അത് കേട്ടതും രാഘവനാർ ചോദിച്ചു, അല്ല എന്റെ പൊന്നു പറഞ്ഞേ എന്താ എന്റെ മുത്തിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചതും പപ്പിമോള് പറഞ്ഞു, അതെ അതൊക്കെ സീക്രട്ടാ, അതൊരു സർപ്രൈസാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വേഗം വിഷ്ണുവിന്റെ അരികിൽ ചെന്നിട്ട് വെല്ലിച്ച എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കാല് തൊട്ടതും വിഷ്ണു എന്റെ പൊന്നുമുത്തെ എന്ന് പറഞ്ഞ് ഈ പൊന്നുമുത്തിന് വെല്ലിച്ചന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു കയ്യിലെടുത്തുകൊണ്ട് പപ്പിയുടെ കവിളത്ത് ഒരുമ്മ കൊടുത്തു. ആ ഇനി വെല്ലിച്ചനൊരു ഉമ്മ ദാ എന്ന് പറഞ്ഞ് പപ്പിയുടെ ഒരുമ്മ വാങ്ങിച്ച് അങ്ങനെ വിഷ്ണു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് പപ്പിമോള് പറഞ്ഞു, അയ്യോ ഒരു കാര്യം ഞാൻ മറന്നു. വേഗം വിഷ്ണു എന്താന്ന് അതിശയപ്പെട്ട് നോക്കുമ്പോ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് പപ്പിമോള് ചാടിയിറങ്ങി. അവിടെ ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം ആ ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വേഗം അവിടേക്ക് ഓടിയെത്തി. അവിടെ വന്ന് നോക്കിയതും, അല്ല ഈ ഫോട്ടോയിലുള്ള ആൾ ആരാണെന്ന് ഇവിടെ ആരും പറയുന്നില്ലല്ലോ, ഈ ആളോട് മാത്രം ഞാൻ യാത്ര പറഞ്ഞില്ലല്ലോ, അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞതും പെട്ടെന്ന് സത്യാമ്മ പപ്പി എന്ന് ദേഷ്യത്തോടെ വിളിച്ചു. ആ വിളി കേട്ട് ഞെട്ടലോടെ മോള് നോക്കുമ്പോ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചു നോക്കി. അപ്പോഴേക്കും സത്യാമ്മയുടെ മുഖഭാവം പെട്ടെന്ന് മാറി മോളെ വളരെ വാത്സല്യത്തോടെ വിളിച്ചു, പപ്പിമോളിങ്ങി വാ എന്ന് പറഞ്ഞതും മോൾ അരികിലേക്ക് ഓടിയെത്തി. എന്താ അച്ഛമ്മേ എന്ന് ചോദിച്ചതും, അതെ മോളുടെ സ്കൂളിലെ ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ, അപ്പോ നല്ല ദിവസം നല്ല കാര്യങ്ങളല്ലേ നടക്കാൻ പോകുന്നത്, അപ്പൊ അശുഭകരമായ കാര്യങ്ങളൊന്നും ആലോചിക്കുകയും ചിന്തിക്കുകയൊന്നും വേണ്ട കേട്ടോ, സ്കൂളിൽ ചെന്ന് നല്ല കൂട്ടുകാരൊക്കെ കൂട്ടുകൂടി കളിച്ച് സന്തോഷിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് മിടുക്കിയായിട്ട് വരണം കേട്ടോ എന്ന് സത്യാമ്മ പപ്പിമോളോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ വിഷ്ണു അങ്ങനെ നിന്നു. ഉടനെ സത്യാമ്മ ചോദിച്ചു, എന്നാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞത് ശരിയെന്ന് മോള് തലയാട്ടിയപ്പോ സത്യാമ്മ വേഗം വിഷ്ണുവിനെ നോക്കി. വിഷ്ണു ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞ് മുഖത്തോടങ്ങ് നിൽക്കുമ്പോ ഉടനെ സത്യാമ്മ വിളിച്ചു, വിഷ്ണു വാ എന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് പപ്പിമോളെ വിളിച്ചുകൊണ്ട് സത്യാമ്മ ഇറങ്ങുന്നു. വിഷ്ണു വേഗം കുഞ്ഞിന്റെ ബാഗ് എടുത്ത് കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. സത്യാമ്മ കൂടെ ഇറങ്ങി, അച്ഛ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ രാഘവനാരോട് യാത്ര പറഞ്ഞ് ശ്യാമയും പിന്നാലെ ഇറങ്ങുന്നു. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും ശ്യാമനാർ വിഷമത്തോടെ പിള്ളേശനോട് ചോദിച്ചു, പിള്ളേ ഓ ശാലിനി മോളോടുള്ള വിരോധം ഓരോ ദിവസം വരും തോറും ഭാമയുടെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പിള്ളേശൻ പറഞ്ഞു, അതെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോ ആ ദേഷ്യം രാഗി മിനുക്കി അതിന് മൂർച്ച കൂട്ടുകയാണെന്നാ എനിക്ക് തോന്നുന്നത് സാറേ എന്ന് പിള്ളേശൻ അഭിപ്രായം പറഞ്ഞു. അപ്പോഴേക്കും സത്യാമ്മ വേഗം കാറിലേക്ക് കയറാനായി വന്നതും ആദ്യം സൈഡ് സീറ്റിൽ ഡ്രൈവറിന്റെ സൈഡ് സീറ്റിൽ താനാ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പപ്പിമോള് വിഷ്ണുവിനോട് തന്നെ അവിടെ ഇരുത്താൻ പറഞ്ഞു. വിഷ്ണു വേഗം മോളെ ആ സൈഡ് സീറ്റിലേക്ക് കയറ്റി ഇരുത്തിയിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഇരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടോണം, അത് ഊരിക്കളഞ്ഞേക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ഇത് ഊരിക്കളഞ്ഞാലുണ്ടല്ലോ അടി വരും ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണു സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം കാറിലേക്ക് വിഷ്ണുവും കയറി. സത്യാമ്മയും ശ്യാമയും പിൻ സീറ്റിലും കയറിയിരുന്നു. എന്നാ നമുക്ക് പോകാം എന്ന് മോളോട് ചോദിച്ചിട്ടും ശരിയെന്ന് മോള് സമ്മതിച്ചു. അങ്ങനെ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ഉടനെ രാഘവൻ നായരോട് പിള്ളാശം ചോദിച്ചു, അല്ല സാറേ ഈ ശാലിനി മോൾ ഇതെവിടെ പോയതാ എന്ന് ചോദിച്ചതും ഉടനെ ഇനി എന്താ ശാലിനി മോൾ ഇങ്ങ് വരാത്തത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, ശാലിനി വരുവടോ അവൾക്ക് വരാതിരിക്കാനാവില്ല, ഈ ഭൂമിയുടെ ഭ്രമണം പോലും അങ്ങനെയല്ലേ, ഭൂമി പറയാറില്ലേ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, അതിന്റെ ഈ കറക്കം അവസാനം എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ വന്ന് അവസാനിക്കുമെന്നത്, എന്നാൽ ഈ കറക്കത്തിന് ഒരു അച്ചുതണ്ടുണ്ട്, അത് ഒരു സാങ്കല്പിക അച്ചുതണ്ടാണെന്ന് മാത്രം, അങ്ങനെയുള്ള ഈ ഭൂമിക്ക് പോലും ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ മാത്രമേ ഈ ഭ്രമണം ചെയ്യാൻ സാധിക്കൂ. ആ നിലയ്ക്ക് ശാലിനിക്കും ഒരു അച്ചുതണ്ടുണ്ട്. ശാലിനിയുടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരില്ലാതെ ശാലിനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും
ഷാൻ ഇവിടെ വരും, വരൂടോ എന്ന് പറഞ്ഞ് രാഘവനർ വരാതെ ഇവിടെ പോകാനാണ് എന്ന് പിള്ളാശിനോട് പറയുമ്പോ ഷാലിനിയും സത്യമോളും കൂടി സ്കൂളിലേക്കുള്ള യാത്രയിൽ കാറിൽ അങ്ങനെ ഇരുന്ന് നോക്കി. ഇതിനിടയ്ക്ക് കാറിൽ അങ്ങനെ പോകുമ്പോഴേക്കും ഷാലിനി പറഞ്ഞു, നമുക്ക് ക്ഷേത്രത്തിൽ ഒന്ന് കയറണം. അപ്പോഴേക്കും പപ്പിമോളാണ് അതിന് മറുപടി ചോദിക്കുന്നത്. അല്ല, നമ്മൾ സ്കൂളിലേക്കല്ലേ പോകുന്നത്, അമ്പലത്തിൽ എന്തിനാ കയറുന്നത് എന്ന് ചോദിച്ചതും മോൾക്ക് മോളുടെ ചോദ്യത്തിന് മറുപടിയായി ഷാലിനി പറഞ്ഞു, നമ്മള് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവല്ലേ, അപ്പോ ദൈവത്തിന് അനുഗ്രഹം വാങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശരിയെന്ന് സത്യമോൾ തല കുലുക്കിയതും ഉടനെ സത്യാമ്മ പറഞ്ഞു, മോളെ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ഭഗവാൻ അനുഗ്രഹം വാങ്ങിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം ഓരോ നല്ല കാര്യം തുടങ്ങുവാനെന്ന് സത്യാമ്മ ആ സമയത്ത് പപ്പിമോളെ ഉപദേശിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് തൊഴുത് സ്കൂളിലേക്ക് യാത്ര തുടങ്ങുന്നതിന് വേണ്ടിയുള്ള തൻ്റെ ആദ്യത്തെ ചുവട് നേരെ ക്ഷേത്രത്തിൽ തന്നെ എത്തിച്ചേരുന്നതിനായി അവർ അവിടേക്ക് എത്തുന്നു. ആദ്യം ഷാലിനിയും സത്യമോളും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തി. ഷാലിനി അവിടെ കുഞ്ഞുമായിട്ട് ഇറങ്ങിയതിന് ശേഷം കുഞ്ഞിനെയും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക് കയറുന്നു. അതിന് പിന്നാലെ വിഷ്ണു പപ്പിമോളുമായിട്ട് സത്യാമ്മയോടൊപ്പം അവിടെ ക്ഷേത്ര പരിസരത്തേക്ക് വന്നെത്തി. അവിടെ കാറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം പപ്പിമോളെയും വിളിച്ചുകൊണ്ട് വിഷ്ണു മുകളിലേക്ക് കയറുമ്പോൾ ഷാലിനി അവിടെ ക്ഷേത്രത്തിൽ വന്ന് സത്യമോളുമായിട്ട് പ്രാർത്ഥനയോടെ ദേവിക്ക് മുന്നിൽ തൊഴുകൈകളുമായി നിൽക്കുന്നു.